വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. കാരണം വളരെ ഗഹനമായൊരു ചോദ്യമാണ്. ഇന്ന് നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഹിത്താൻ ചെയ്യാത്ത ആളെ ഹിത്താൻ ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയും കാണാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ. നാം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കർമ്മം ഇസ്ലാമികമാകണമെങ്കിൽ ആ കർമ്മം ആധികാരികമായിട്ട് ഖുർആൻ ഉദ്ധരിച്ചിരിക്കണം, ചെയ്യാൻ കൽപ്പിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഇന്ന് ഹദീസ് എടുക്കുന്നവരാണെങ്കിൽ പ്രാമാണികമായ ഹദീസിൽ അതിൻ്റെ രേഖ കാണണം. പിന്നെ ഇജ്മാഉം ഖിയാസും അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് നോക്കേണ്ട പ്രശ്നം ഉപയോഗിക്കുന്നില്ല. നബിചര്യ ഫോളോ ചെയ്യണമെങ്കിൽ ഹദീസ് ഫോളോ ചെയ്യണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹദീസ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രാമാണികമായ ഹദീസിലും അതിൻ്റെ രേഖയുണ്ടോ എന്ന് നോക്കണം. മറ്റൊരു കാര്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചെയ്തിരുന്നോ, പ്രാമാണികരായ ഖലീഫമാരുടെയൊക്കെ സുന്നത്ത് ചെയ്തിരുന്നോ, ഇതിന് വല്ല രേഖയുമുണ്ടോ? ഇത് ഒരു മറുചോദ്യമായിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ ഖുർആനിൽ ഒരു സ്ഥലത്തും ഇന്ന് മുസ്ലിങ്ങൾ നിർബന്ധം പോലെ ചെയ്തു വരുന്ന സുന്നത്ത് കർമ്മം എന്നാണ് ചോദിച്ചത്. സുന്നത്ത് കർമ്മം എന്ന് ചോദിച്ചാൽ തന്നെ ആ ചോദ്യാസ്ഥാനത്താണ്. സുന്നത്താകുമ്പോൾ പിന്നെ ഒഴിവാക്കാമല്ലോ, ചോദ്യം വേണ്ടല്ലോ. അപ്പോൾ സുന്നത്തായ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഇത്ര ആധികാരികമായിട്ട് ചോദിക്കേണ്ടതുണ്ടോയെന്നാണ് എൻ്റെ ചോദ്യം. അതിനെ ആയിരിക്കട്ടെ, അത് നിർബന്ധമാണ് എന്നുള്ള വിശ്വാസത്തിലാണ്, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ തെറ്റായിരിക്കും എന്നുള്ള ഒരു ധാരണയിലായിരിക്കും താങ്കൾ ചോദിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ചോദ്യത്തെ ഞാൻ ആദരവോടെ അതിൻ്റെ ഗൗരവത്തോടെ ഞാൻ പരിഗണിക്കുന്നു. ഖുർആനിൽ ഒരു സ്ഥലത്തും ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ, ആൺകുട്ടികളുടെയോ ചെയ്യുന്ന കഴിഞ്ഞാണ് ഹിത്താൻ, ഹത്തന എന്ന് പറഞ്ഞാൽ സർക്കംസൈസ് എന്നാണ് ഇംഗ്ലീഷ് പറയാം. ടു കട്ട് അറൗണ്ട് പീനീസിൻ്റെ ഫോർസ്റ്റിങ് കട്ട് ചെയ്ത് കളി നിന്നാ പറയാം. മറ്റതിന് സ്ത്രീകളത് ചെയ്യുന്നതിന് പറയുന്നത് ഷിർമ് എന്നാണ്, ക്ലൈറ്റോറിസ് കട്ട് ഓഫ് ചെയ്യുന്നതിനാണ്. ഇതിനി സാംസ്കാരികമായിട്ട് ചരിത്രപരമായിട്ട് രേഖ പറയുന്നതിന് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം ലൈംഗികത മതവിരുദ്ധമാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പലതിലും വായിച്ചതിൽ ലൈംഗിക മതവിരുദ്ധമാണ്. അപ്പോൾ അമിത ലൈംഗികത കുറക്കാൻ വേണ്ടിയിട്ട് ആ സെൻസിറ്റീവായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈംഗികത കുറക്കാനാണ് ഇത് ചെയ്തത്. ലൈംഗികത കുറക്കൽ ലൈംഗികത മെറ്റീരിയൽ ഇൻക്ലിനേഷനാണ്, മണ്ടൈൻ അഫെയറാണ്. ദുനിയവിയായിട്ട് ചിന്തിക്കുന്നതൊക്കെ ലൈംഗികത കൂടുതൽ, പാരമ്പര്യമായിട്ട് ചിന്തിക്കുന്നതൊക്കെ ലൈംഗികത വേണ്ട, കുറക്കേ വേണ്ട, അതിനായത് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി കൂടാനാണ് മറ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, അത്വല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും, അള്ളാഹു എല്ലാവരെയും നല്ല നിലയിൽ ചിലക്കത് ഹലക്കിനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ഫി ഐ സൂറത്തി മാഷാറക്കവൊക്കെ എങ്ങനെ വേണ്ട. സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ബാഹ്യരൂപമാണ്, ഒന്നും വേണം. നമ്മൾ ബാഹ്യ കർണം സൗണ്ട് വേവ്സ് തടഞ്ഞെടുത്തിട്ട് ഉള്ളിൽ പോകാനാണ്, നമ്മൾ കൺപുരികം നമുക്കെന്താണ് തടയാൻ വേണ്ടിയിട്ടിരുന്നതാണ്, നമുക്ക് ചുണ്ട് തന്നത് എന്തിനാണ്? ഇതൊക്കെ പടച്ചവൻ തന്ന പടച്ചവൻ്റെ സൃഷ്ടിപ്പിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നമ്മൾ നോക്കുന്നത്, അതാ ചോദിക്കേണ്ട അങ്ങോട്ട്. പടച്ചോനെയാണോ ഇതറിയാത്തത്? നിങ്ങൾക്ക് ദൈഹികത ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ? അനുവദനീയമായ ദൈഹികത വേണ്ടേ? ഇത് കട്ട് ചെയ്തിട്ട് സെൻസിറ്റീവ് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഭാര്യനോടും കൂടി പോയില്ലാലടുത്ത് ആൾക്കാർ വേണ്ടവരില്ലേ? അപ്പോൾ നമ്മൾ അത്രത്തോളം ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ചെയ്തിക്കേണ്ട ഖുറാനികമായിട്ട് ഇതിനൊരു രേഖയുമില്ല. ആദ്യമായിട്ട് ഖുറാനികമായിട്ട് ചെയ്യാൻ കൽപ്പിക്കാത്തൊരു വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, അന്യ വീടുകളിൽ കയറുമ്പോൾ കാണാണ്ട് കയറാൻ പാടില്ല, പരിചയപ്പെടാണ്ട് കയറാൻ പാടില്ല, പെർമിഷൻ ഇല്ലാണ്ട് കയറാൻ പാടില്ല, പരസ്പരം കണ്ട അഭിവാദനം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞ് പിന്നെ ദൈവദൂതൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് കാത്തിരിക്കുക, ഇങ്ങനെയൊക്കെ എല്ലാ സാംസ്കാരികമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഖുർആൻ ഇന്ന് വാജിബായിട്ട് വളരെ നിർബന്ധമായിട്ട് ഒഴിവാതെ മുസ്ലിങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല ജൂതന്മാരും ചെയ്യുന്നു, ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല. ചെയ്യുന്ന ഒരു അവസ്ഥ കർമ്മം എന്തുകൊണ്ട് ഇങ്ങനെ ഖുർആൻ പറഞ്ഞില്ല? പ്രാമാണികമായ ഹദീസിലും പറഞ്ഞിട്ടില്ല. പല പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം പോലെ ആൾക്കാർ പറഞ്ഞത് റസൂലിൻ്റെ ഹിത്താൻ ചെയ്തത് മൂന്ന് കൗലുണ്ടെന്നാണ്. ഒന്ന്, ഹി വാസ് ബോൺ സർക്കംസൈസ്ഡ്, ജന്മനാ സർക്കംസൈസ് ചെയ്തേറ്റ് നബി സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത് പറയുന്നത് പിന്നെ നബി പിന്നെ ഹലീമ ബിയുടെ മോനെ നിശ്ചയം അവരുടെ പോകുമ്പോൾ വെള്ള വസ്ത്രധാരികളെ മാലാകന്മാർ വന്നിട്ട് നബിയുടെ നെഞ്ച് കീറിയിട്ട് ഒരു കറുത്ത വീസെടുത്തു, അതാണ് ഹിത്താൻ. മൂന്നാമതൊരു കൗലുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിമിൻ്റെ അഭിപ്രായം. മൂന്നാമത് എന്താണെന്ന് നബിക്ക് 8 മാസം മറ്റായപ്പോൾ അബ്ദുൽ മുത്തലിബ് മറ്റാണ് ചെയ്തത്. ഇങ്ങനെയാണ് ചരിത്രത്തിൽ മൂന്നുണ്ട്. ഇതിന് ആദ്യത്തത് എന്തായാലും തെറ്റ്, ആദ്യത്തേനെ പല പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. കാരണം പ്രകൃതി സൃഷ്ടിപ്പിന് വിരുദ്ധമായിട്ട് ജനിക്കൽ ഒരു അയിബാണ്, റസൂലിന് അയിബുണ്ടാകാൻ പാടില്ല. കാരണം ആരും സർക്കംസൈസ് ചെയ്തതായിട്ട് ഹിത്താൻ ചെയ്തതായിട്ട് ജനിക്കുന്നില്ല ലോകത്ത്. അപ്പോൾ നബി ഹിത്താൻ ചെയ്തതായിട്ട് ജനിക്കുന്നതാണ് അതൊരു അയിബാണെന്ന് തർബീലാണത്തിൽ. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് വിരുദ്ധമായിട്ട് ജനിക്കാമെന്ന് പ്രവാചകനായിട്ടൊക്കെ അയിബാണത്, അത് വരൂല. രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രധാരികളായ ഹൃദയത്തിൽ നിന്ന് കട്ട് ചെയ്തു, അതെന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധീകരിക്കുക, ആലങ്കാരികാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഹിത്താൻ ആലങ്കാരികാണെന്നാണ്. മൂന്നാമത്തത് പറഞ്ഞ് 8-ാം മാസത്തിൽ അബ്ദുൽ മുത്തലിബ് ചെയ്തു എന്നാണ്. അതിനും ഖുറാനികമായ രേഖയൊന്നുമില്ലല്ലോ, ചരിത്രം എഴുതി വെച്ചാണ്.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഖുർആന്റെ ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഹൃദയശുദ്ധീകരണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ക്രിസ്ത്യാനികളെ മാമോദീസ കർമ്മത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഷിബ്ഹത്തല്ല വമൻ അഹ്സനു മിനല്ലാഹി ഷിബ്ഹാന, അള്ളാഹുവിൻ്റെ ചായമുക്കല ഏറ്റവും വലിയ നല്ല ചായമുക്കലെന്ന്. അള്ളാഹു ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അഫമൻ ഷറ പിന്നെ അഫമൻ ഷറഹല്ലാഹു സദറഹു ലില്ലിസ്ലാമി ഫഹു അലാ നൂരിൻ മിർ റബ്ബീ, അള്ളാഹു ആരോടെ ഹൃദയത്തെ ഇസ്ലാമിനെ വിശാലമാക്കി അവൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിന്മേലാണെന്ന് പറഞ്ഞു, പ്രഭയിലാണെന്ന്. അതുമാത്രമല്ല റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് അലം നിസ്രയിലൊക്കെ സദറക്കാന്ന്, നിൻ്റെ സദറിന് നെഞ്ചിനെ നാം വിശാലമാക്കുന്നത്. അപ്പോൾ ആ നെഞ്ച് ഗ്രീതിൽ ചേർത്ത് വായിക്കുമ്പോഴും ഹൃദയത്തിനെ ശുദ്ധീകരിക്കലാണ് സാക്ഷാൽ സർക്കംസിഷൻ. ഇതിന് ഉപോത്ബലകമായിട്ട് ബൈബിളിലൊരു കൊട്ടേഷൻ ഉണ്ട്, ജൂതന്മാർ യേശു ക്രിസ്തുവിനെ കളിയാക്കിയതായിട്ട് പ്രയോഗം കാണാം, ചാപ്റ്റർ റോമൻ ചെറുത്തൊക്കെ കാണാം. എന്താ പറഞ്ഞത്? യു ആർ നോട്ട് സർക്കംസൈസ്ഡ് സോ യു ആർ നോട്ട് എ ട്രൂ സർവൻസ് ഓഫ് ഗോഡ്, നിങ്ങൾ സർക്കംസിഷൻ ചെയ്തവരല്ല സോ യു ആർ നോട്ട് എ ട്രൂ സർവൻസ് ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന് സാക്ഷാൽ അടിമകളല്ല. അത് യേശു പറയുന്നൊരു ഉത്തരവുണ്ട് അതിൽ. ഇഫ് യു ആർ സർക്കംസൈസ്ഡ്, നിങ്ങൾ സർക്കംസൈസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഗുഡ് ഡീഡ്സ്, എന്നിട്ട് നിങ്ങൾ നല്ല കർമ്മങ്ങളും ചെയ്യുന്നില്ല എങ്കിൽ യു ആർ നോട്ട് എ ട്രൂ സർവൻസ് ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ അടിമകളല്ല. മറിച്ച് ഇഫ് യു ആർ നോട്ട് സർക്കംസൈസ്ഡ്, സർക്കംസൈസ് ചെയ്തിട്ടില്ല, എന്നിട്ട് ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് ഡീഡ്സ് ദെൻ യു ആർ ദ ട്രൂ സർവൻസ് ഓഫ് ഗോഡ്. അത് ഇന്നത്തെ ചാപ്റ്റർ റോമൻ ചെയ്ത് വെക്കണം. ഇതിന് മറുവശം നമ്മൾ കുഞ്ഞാമത് മൂലവിശായി പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ഇഞ്ചിയിൽ റിസാലത്ത് റൂമാണ് ഇന്നത്തെ ചാപ്റ്റർ റോമൻസ്. ഇന്ന് ഇഞ്ചിയിൽ ബൈബിൾ മാറ്റിമറിക്കപ്പെട്ടെന്ന് നമ്മൾ പറയുന്നു പല ഭാഗങ്ങളും, പക്ഷെ എന്നാലും റോമൻസിൽ ഇതുണ്ട്. കുഞ്ഞാമത് മൂലവിശായിപ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് ഖുർആനിലെ സൂറത്ത് റൂമിലൊരു പ്രയോഗമുണ്ട്, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസാലിഹ ലാ തബ്ദീല ലിഖൽക്കില്ല സാലിക ദീനുൽ ഖൈം, അള്ളാഹു മനുഷ്യന് ഏതൊരു വാർപ്പിൽ വാർത്തോ ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസാലി, അതാണ് ശരിയായ വാർപ്പ്, ലാ തബ്ദീല ലിഖൽക്കില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റമില്ല, ദാലിക്ക ദീനുൽ ഖയ്യിം, അതാണ് നേരെ ചൊവ്വയുള്ള ദീൻ എന്ന് പറഞ്ഞിട്ട്. അതിനോടനുബന്ധമായിട്ട് ഈ ചാപ്റ്റർ റോമൻസും വായിക്കുമ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് അത് തോന്നുന്നുണ്ട്, ഒരു രേഖയും ഇത് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ പറയും ഇബ്രാഹീമിൻ്റെ മില്ലത്താണ്, ശരിയാണ്, ഖുർആൻ ഇബ്രാഹീമിൻ്റെ മില്ലത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞു, വത്തബിയു മില്ലത്ത് ഇബ്രാഹിം ഹനീഫ എന്ന് റസൂലിനോട് പറഞ്ഞു. ഇബ്രാഹീമിൻ്റെ ഇബ്രാഹീമിനും ഈ പിന്നെ ഖിതാൻ ചെയ്തതായിട്ട് ഇവർ എഴുതി വെച്ചിട്ടുള്ളത് 85-ാമത്തെ വയസ്സിലാണ്. നമ്മളല്ലെന്ന 85-ാമത്തെ വയസ്സ് ചെയ്യേണ്ടതില്ല, ആരുണ്ടായാലും ബാക്കി റസൂൽ ഇബ്രാഹിം നബിന് അതിന് മുമ്പ് ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ, നീ പൂർണ്ണമായും എനിക്ക് കീഴ്വണങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ പൂർണ്ണമായും കീഴ്വണങ്ങിയിരിക്കുന്നു റബ്ബെ എന്ന് നേരത്തെ ഇബ്രാഹിം പറഞ്ഞു. ഇബ്രാഹിം അള്ളാഹുവിൻ്റെ ഖലീലുള്ളയായി, ഒറ്റ സുഹൃത്തായി എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലേ. വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു ഉറ്റ സുഹൃത്തായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം ഖിതാൻ ചെയ്യുന്നതിന് മുമ്പാണ് അള്ളാഹുവിൻ്റെ ഉത്തമ സുഹൃത്തായത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല, ഖുർആനിൽ സൂറത്തുൻ നിസായിൽ ഒരു പ്രയോഗമുണ്ട്, നമ്മൾ കുഞ്ഞാമത് മൂലവിശായി പറയുന്നത് അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യം അത് ദീനിയാണെന്ന് പറഞ്ഞ് ചെയ്താൽ ശിർക്കാവും. അതുകൊണ്ട് ഖിതാൻ ഒരു ദീനീ കർമ്മമാണ്. നിങ്ങൾ നാട്ടാചാരാന്ന് പറഞ്ഞിട്ട് ഒരു രോഗത്തിന് വേണ്ടി ഒരാൾ നഖം മുറിക്കുന്ന കൈ മുറിക്കുന്നെല്ലാം ഉണ്ട്, കയ്യെല്ലാം മുറിച്ചോയില്ലേ, രോഗത്തിന് ഓപ്പറേഷൻ ചെയ്യൂലേ, അത് അനുവദനീയമാണ്, അതൊരു ആവശ്യത്തിനാണ്. അനാവശ്യമായിട്ട് ഒരു ഇസ്ലാമിക കർമ്മമാണ് എന്ന് വിചാരിച്ച ഹിതാൻ ചെയ്താൽ ശിർക്കാവുന്നതാണ് കുഞ്ഞാമത് മൂലവിശായി പറഞ്ഞു. അതിന് രേഖ എന്താണ് അദ്ദേഹം പറയുന്നതിന് രേഖ ഉണ്ട് ഖുർആനിൽ. ഖുർആനിൽ സൂറത്ത് നിസായിൽ ഒരായത്തുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വ മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ദല്ല ലലാലം ബഈദ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ സൂറത്ത് നിസായിൽ ഒരായത്തുണ്ട്, ഇന്ന് അള്ളാഹു ചെറുക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റവും പറയും, ആരെങ്കിലും ചെറുക്ക് ചെയ്തെങ്കിൽ അവൻ വളരെ അകന്നു പോയി. എന്നിട്ട് പറഞ്ഞ് ഇനി എതുവും ഇല്ല ഇനാസോ, ഈ എതുവും ഇല്ല ശൈത്താനം മരീതാണ്, അവർ അറ്റപ്പെട്ട പിശാജിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ പിശാജ് പറയുന്നൊരു ആ പ്രയോഗം ഉണ്ടാ, വല ആമുറന്നവും വല ഉമന്നി അന്നവും വല ആമുറന്നവും വല യുവത്തിക്കുന്ന ആദാനൽ അന്നാമി വല യുഗയറുന്ന ഖൽക്കല്ലാണ്. എന്താ പറയുന്നത്? വല ഉമന്നി അന്നവും, ഞാൻ തീർച്ചയായും അവരെ അറബി ഭാഷ അറിയുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വല ഉമന്നി അന്നം, വല ഉമന്യവും എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ അവരെ വ്യാമോഹിപ്പിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടില്ല, വല ഉമന്നി അന്നവും നൂനും ശ്രദ്ധ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, തൈക്കിയതായിട്ട്, തീർച്ചയായും ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും. വല ഉമന്നി അന്നം വല ആമുറന്നവും, തീർച്ചയായും ഞാൻ അവരോട് കൽപ്പിക്കും. വല യുവത്തിക്കുന്നാതാണല്ല അന്നാം, അപ്പോൾ നിസ്സംശയം അവർ കന്നുകാലിട്ട് കാതുകൾ കീറും. വല യുഗയ്യറുന്ന ഖൽക്കല്ല, അതുവഴി അള്ളാഹുവിൻ്റെ സൃഷ്ടി അവർ മാറ്റിമറിക്കും. അപ്പോൾ തഗ്യീറുൽ ഖൽക്കാണ്, സൃഷ്ടിയെ മാറ്റലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ അനാവശ്യമായിട്ട് ഇതുണ്ടാക്കരുത്. അതുപോലെയാണ് പച്ചകുത്തലും എല്ലാം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെയാവും, അത് ഷിർക്കാണെന്നാണ് ഖുർആൻ പറഞ്ഞ് സൂചിപ്പിച്ച്, അത് ചെയ്യാൻ പാടില്ല. ഈ ഖുർആൻ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി എൻ അഹമ്മദ് മൂലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, ഈ ഖുർആൻ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ കുട്ടികളുടെ കാതുകൾ തുറക്കുന്നതും മൂക്ക് തുറക്കുന്നതും കാതുകൾ കീറുന്നതും മൂക്ക് തുറക്കുന്നതും പൈശാചിക വൃത്തിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്ന് സി എൻ അഹമ്മദ് മൂലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട്, നോട്ടിട്ടിട്ടുണ്ട്.
ഈ നോട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. സി എൻ അഹമ്മദ് അലി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഹൽ ഖുർആൻ ഈ നേതാവ് കുഞ്ഞാമു ലൈസായി പറഞ്ഞ ചേലാകർമ്മ ഷിർക്കാണെന്ന കാര്യം സമ്മതിക്കേണ്ടി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇസ്ലാമികമായിട്ട് കൽപ്പിക്കാത്തൊരു കർമ്മം ഇസ്ലാമിൽ നിർബന്ധമായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം ചെയ്താലും അത് ഇസ്ലാമികമല്ല എന്ന് മാത്രമേ അതെനിക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്.